വള്ളിച്ചെടിയായി വളരുന്ന ശംഖുപുഷ്പം നീലയും വെള്ളയും പൂവുണ്ടാകുന്ന രണ്ടിനമാണ് ഉള്ളത്. ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ അപരാജിത എന്ന പേരിലും ശംഖുപുഷ്പം അറിയപ്പെടുന്നു. ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നായിട്ടാണ് പ്രധാനമായും ശംഖുപുഷ്പം ഉപയോഗിക്കുന്നത്. ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ശംഖുപുഷ്പത്തിൻ്റെ ഉത്ഭവം എന്ന് വിശ്വസിക്കുന്നു. വെള്ള ശംഖുപുഷ്പമാണ് ഔഷധയോഗ്യം. സമൂലമായിട്ടാണ് വെള്ള ശംഖുപുഷ്പം ഉപയോഗിക്കുന്നത്. 5-7 ചെറു ഇലകൾ ഒറ്റഞ്ഞിട്ടിൽ കാണപ്പെടുന്നു. മനോഹരമായ പൂവ് ഒറ്റയായി ഉണ്ടാകുന്നു. പൂക്കളുടെയും ഫലങ്ങളുടെയും ആകൃതി പയർ ചെടിയിലേതുപോലെയാണ്. ഫലത്തിനുള്ളിൽ വിത്തുകൾ നിരനിരയായി അടുക്കിയിരിക്കും. ശംഖുപുഷ്പത്തിൻ്റെ പച്ചവേര് വെണ്ണ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ പതിവായി കഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി, ധാരണാശക്തി എന്നിവ കൂടും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശംഖുപുഷ്പത്തിൻ്റെ വേരിന് മൂർഖൻ പാമ്പിൻ്റെ വിഷം നിർവീര്യമാക്കാൻ ശക്തിയുണ്ട് എന്നും പറയപ്പെടുന്നു. നീല ശംഖുപുഷ്പത്തിൻ്റെ ചെടി കഷായം കുടിച്ചാൽ ഉന്മാദം, ശ്വാസകോശ രോഗങ്ങൾ, ഉറക്കമില്ലായ്മ എന്നിവ കുറയ്ക്കുന്നതാണ്. ഇതിൻ്റെ വേര് പശുവിൻ പാലിൽ അരച്ചു കലക്കി വയറിളക്കാൻ ഉപയോഗിക്കാറുണ്ട്. തൊണ്ടവീക്കം ഇല്ലാതാക്കാനും ഇതിൻ്റെ വേര് ഉപയോഗിക്കുന്നു. പനി കുറയ്ക്കാനും ശരീരബലം ഉണ്ടാകാനും മാനസിക രോഗചികിത്സയ്ക്കും സ്ത്രീകൾക്കുണ്ടാകുന്ന ലൈംഗിക അസുഖങ്ങൾക്കും ശംഖുപുഷ്പം എന്ന ഔഷധ സസ്യം ഉപയോഗിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ശംഖുപുഷ്പത്തിൻ്റെ ഇലയ്ക്ക് കഴിവുണ്ട്. ശംഖുപുഷ്പത്തിൽ വേര് നെല്ലിക്ക വലിപ്പം പശുവിൻ പാലിൽ അരച്ചു കലക്കി പതിവായി കഴിച്ചാൽ മൂത്രം ചുടിയിൽ മാറും. നീലപ്പൂവോടുകൂടിയ ശംഖുപുഷ്പം സമൂലം ചതച്ച് കഷായം വെച്ച് സേവിക്കുക. ഉറക്കക്കുറവ്, ഉന്മാദം, മദ്യം അമിതമായി കഴിച്ചാലുണ്ടാകുന്ന വികാരം, വയറുകടി എന്നിവ ശമിക്കും. ഗർഭാശയത്തിൽ നിന്നും രക്തം അതിസരിക്കുമ്പോൾ 1 ഗ്രാം പൂക്കൾ വീതം അരച്ച് 3 പ്രാവശ്യം തേനിൽ കഴിക്കുന്നത് നല്ലതാണ്. ശംഖുപുഷ്പി എന്നാണ് സംസ്കൃത നാമം. ക്ലിറ്റോറിയ ടെർനേറ്റിയ എന്ന ശാസ്ത്രനാമത്തിലാണ് ശംഖുപുഷ്പം അറിയപ്പെടുന്നത്. വിത്തുകൾ പൊട്ടിവീണ് പുതിയ സസ്യം ഉണ്ടാകുന്നു.